നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ബി ജെ പിയെ കൂട്ടുപിടിച്ച് യു ഡി എഫ് സർക്കാരിനെതിരെ നെറുകേട് കാട്ടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതി കൊടികുത്തി വാഴുന്ന അവസ്ഥ സൃഷ്ടിച്ച യു ഡി എഫ് ആണ് എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കുന്നതെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെന്റ് നടപ്പാക്കാൻ പുറപ്പെട്ട എല്ലാ പരിപാടികളെയും തുരങ്കം വെക്കാൻ മാത്രമേ യു ഡി എഫും ബി ജെ പിയും ശ്രമിച്ചിട്ടുള്ളൂ. അവര് കെട്ടിപ്പൊക്കുന്ന അപവാദങ്ങളിലാണ് കേന്ദ്രീകരിച്ചു പോകുന്നത്. ഗുണകൾ പടച്ചുവിടുക, അത് പല ആവർത്തി പ്രചരിപ്പിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നോ ജനങ്ങളിൽ നല്ലൊരു ഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമായി അണിനിരത്താമെന്നും ഈ പറയുന്ന കൂട്ടർ വ്യാമോഹിച്ചു. സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷ സമാപന ചടങ്ങിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. പാവങ്ങൾക്ക് മാസം തോറും കൃത്യമായി പെൻഷൻ നൽകുന്നു, എല്ലാ പെൻഷനുകളും കൃത്യമായി നൽകുന്നു, നാടിനെ വലിയ തോതിൽ വികസിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. 2016 പെൻഷൻ കുടിശ്ശിക ബാക്കി വെച്ചവരാണ് എൽ ഡി എഫിനെ കുറ്റം പറയുന്നതെന്നും എൽ ഡി എഫ് ആദ്യം തന്നെ കുടിശ്ശിക തീർത്തെന്നും മുഖ്യമന്ത്രി. കേന്ദ്രത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സഹായം കൃത്യമായി ലഭിച്ചില്ല. കേരളത്തെ സഹായിക്കാൻ മറ്റ് രാജ്യങ്ങൾ സന്നദ്ധത അറിയിച്ചപ്പോൾ അതും തടഞ്ഞു. കേരളം രക്ഷപ്പെടരുതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വികാരമെന്നും അതിന് പിന്തുണ നൽകുന്ന നിലപാട് യു ഡി എഫ് സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എ ഐ ക്യാമറ വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. കെട്ടിപ്പൊക്കുന്ന അഴിമതികൾക്ക് വിശ്വാസമില്ല, കുറഞ്ഞ റേറ്റ് ക്വാട്ട് ചെയ്യുന്നവർക്കാണ് ടെൻഡർ നൽകുന്നത്. പദ്ധതിക്കുള്ള തുക ചിലവഴിക്കേണ്ടതല്ലാതെ ആർക്കും വിഹിതം നൽകേണ്ട സ്ഥിതിയില്ല, അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി. എ ഐ ക്യാമറ പദ്ധതി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. വ്യവസായ മന്ത്രി കെൽട്രോണിനെ വെള്ളപൂശി. ഒരാഴ്ചയ്ക്കുള്ളിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ ആരോഗ്യവകുപ്പിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. 3 കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് സർക്കാരിന് അനുകൂലമായി സമർപ്പിച്ചപ്പോൾ വ്യവസായ വകുപ്പിൽ പിന്നെയും നിയമിച്ചുവെന്നും ചെന്നിത്തല. കോൺഗ്രസ് എന്ത് ചെയ്യണമെന്ന പി രാജീവിന്റെ ഉപദേശം വേണ്ടെന്ന് രമേശ് ചെന്നിത്തല. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നിയമപരമായി മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം. നിയമപരമായ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചെന്നിത്തല. രണ്ടാം വാർഷികത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി യു ഡി എഫ്. പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളും വളഞ്ഞ് രാവിലെ ആരംഭിച്ച സമരം ഉച്ചയോടെ അവസാനിച്ചു. സർക്കാരിനെതിരെ ഞെട്ടിക്കുന്ന അഴിമതിക്കഥകൾ ഇനിയും പുറത്തുവരാനുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജനങ്ങളുടെ പ്രതിക്കൂട്ടിൽ നിർത്തി സർക്കാരിനെ വിചാരണ ചെയ്യും. സംസ്ഥാന ഭരണം സി പി എമ്മിന്റെ ശവക്കുഴി തോണ്ടുമെന്നും സതീശൻ. എല്ലാ ക്രിമിനൽ സംഘങ്ങളുടെയും എല്ലാ കൊള്ളരുതായ്മയുടെയും പുറകിൽ സി പി എമ്മുകാരുണ്ടാകും. ജീർണത ബാധിച്ചൊരു പാർട്ടി നിങ്ങളുടെ ഈ ഭരണകാലത്ത് നിങ്ങൾക്ക് ഒരു റെക്കോർഡ് കൂടി ഉണ്ടാകും. നിങ്ങളുടെ പാർട്ടിയുടെ ശവക്കുഴി തോണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അത്രമാത്രം നിങ്ങളുടെ ഭരണത്തിൽ ഈ പാർട്ടിക്ക് ജീർണത ബാധിച്ചു. കമ്മീഷൻ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. മുഖ്യമന്ത്രി ഖജനാവ് കൊള്ളയടിക്കുകയാണെന്നും സുധാകരൻ. കമ്മീഷൻ സർക്കാർ എന്നാണ് ഇപ്പോൾ ട്രോളിംഗ് ഈ സർക്കാരിന്റെ പേര്. ഇടതുപക്ഷ സർക്കാരിന്റെ പേര് പിണറായിയുടെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്നല്ല, കമ്മീഷൻ സർക്കാർ എന്നാണ് അതിന്റെ സർക്കാരായി മാറിയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പിണറായിയുടെ ഗവൺമെന്റ് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മള് ഏതോ ട്രോള് കണ്ടു ഞാൻ.
അരി അരിജാമ്പാൻ അരിക്കൊമ്പൻ, ചക്ക ജാമ്പാൻ ചക്കക്കൊമ്പൻ, കേരളം കേരളം ജാമ്പാൻ ഇരട്ടച്ചങ്കൻ. സർക്കാർ എല്ലാ മേഖലയിലും പരാജയമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ആരോപണം. ഇത്രയും നാണം കെട്ട സർക്കാർ കേരളം ഇന്നേ വരെ ഭരിച്ചിട്ടില്ലെന്നും ചെന്നിത്തല. സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിൽ രാപ്പകൽ സമരം നടത്തി ബിജെപി പ്രതിഷേധം. പാളയം രക്തസാക്ഷി മണ്ഡപത്തിലായിരുന്നു സമരം. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരുടെ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് പിണറായിയെന്നും സുരേന്ദ്രൻ. പ്രതിപക്ഷ സമരത്തെ വിമർശിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ജനവികാരം ഉൾക്കൊള്ളാതെയുള്ള സമരമാണ്, ഏറ്റവും മികച്ച ഭരണമാണ് കഴിഞ്ഞ രണ്ടു വർഷത്തേത്. സർക്കാരിനെതിരെ അപഖ്യാതി പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷമെന്നും ധനമന്ത്രി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് SFI ആൾമാറാട്ടത്തിൽ പോലീസിൽ പരാതി നൽകാൻ സർവകലാശാല. പ്രിൻസിപ്പൽ ജി ജെ ഷൈജുവിനെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിനോട് ശുപാർശ ചെയ്യും. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച UUC മാരുടെ ലിസ്റ്റ് റദ്ദാക്കും. UUC മാരുടെ പട്ടിക പുനഃപരിശോധിച്ച ശേഷം മാത്രമേ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തൂ എന്നും കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ. കർണാടകയിൽ ഇനി കോൺഗ്രസ് കാലം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഉൾപ്പെടെ 10 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിശാല പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദി കൂടിയായി സത്യപ്രതിജ്ഞ ചടങ്ങ്. ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ ഉടൻ പാലിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ക്യാബിനറ്റ് തത്വത്തിൽ അംഗീകരിച്ച ഉറപ്പുകൾ ഉടൻ പാലിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ നിയമസഭ ചേർന്ന് തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുമെന്നും സിദ്ധരാമയ്യ. കോട്ടയം കണമലയിലെ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള കളക്ടറുടെ ഉത്തരവിൽ വിവാദം. കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കില്ല എന്നറിഞ്ഞതോടെ മരിച്ചവരുടെ ബന്ധുക്കൾ പ്രതിഷേധമറിയിച്ച് രംഗത്ത് വന്നു. അതിനിടെ കാട്ടുപോത്തിനെ കണ്ടാൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരുക്കത്തിൽ വനം വകുപ്പ്. കാട്ടുപോത്ത് ആക്രമണത്തിൽ നാട്ടുകാരുടേത് ന്യായമായ പ്രതിഷേധമെന്ന വനമന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പ് സമയോചിതമായി വിഷയത്തിൽ ഇടപെട്ടു. ജില്ലാ കളക്ടർ ചർച്ച നടത്തി. ചർച്ചക്കാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചില സംഘടനകൾ ജനവികാരം സർക്കാരിനെതിരായി ആളിക്കത്തിക്കാൻ ശ്രമിച്ചതായും മന്ത്രി. IAS തലപ്പത്ത് വീണ്ടും മാറ്റം. ആരോഗ്യവകുപ്പ് സെക്രട്ടറി പദവിക്കൊപ്പം വ്യവസായ വകുപ്പിന് കീഴിൽ മൈനിംഗ് ആൻഡ് ജിയോളജി പ്ലാന്റേഷൻ ചുമതല കൂടി മുഹമ്മദ് ഹനീഷിന് നൽകി. ജി രാജമാണിക്യത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തിനൊപ്പം നഗരവികസന വകുപ്പിന്റെ ചുമതലയും നൽകി. കോട്ടയം കളക്ടർ PK ജയശ്രീ വിരമിക്കുന്നതോടെ വി വിഘ്നേശ്വരി പുതിയ കളക്ടറാകും. 2000 നോട്ട് പിൻവലിക്കുന്നത് കള്ളപ്പണം തടയാനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇനിയും ഇത്തരം നടപടികൾ തുടരും. കണക്കിൽ കൂടുതൽ നോട്ടുകൾ കൈവശം വെച്ചവർക്കാണ് വേവലാതിയെന്നും സുരേന്ദ്രൻ. ജപ്പാനിലെ ഹിരോഷിമയിൽ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ 8 രാജ്യങ്ങളെ ജപ്പാൻ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ഉച്ചകോടിയിലെ 6th സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. വേദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മോദിയുമായി സൌഹൃദം പങ്കിട്ടു. രാവിലെ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യുമിയോ കിഷിദയുമായി കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ അതിഥി രാജ്യമായി ക്ഷണിച്ചതിന് മോദി നന്ദി പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ സന്ദർശന വേളയിൽ നൽകിയ ബോധി വൃക്ഷം ഹിരോഷിമയിൽ നട്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വൃക്ഷം വളരുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും വളരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹിരോഷിമയിലെ ഗാന്ധി പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. G7 ഉച്ചകോടിക്ക് ഹിരോഷിമയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ യുദ്ധം ലോകത്തിന്റെ വിഷയമാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. News18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.